വയലിന് വിരൽ വെക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് ഇങ്ങനെയല്ല വെക്കേണ്ട, വിരൽ ഇങ്ങനെ വരണം, ഇങ്ങനെയാണ് വിരൽ വരേണ്ടത്. അതായത് ഈ നട്ടില്ലേ, നട്ടിൻ്റെ ഇവിടെ നമ്മുടെ ചൂണ്ടാണി വിരൽ ഇങ്ങനെ നിൽക്കാത്ത വിധത്തിൽ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ വരണം. ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കുന്ന റോങ്ങാണ്, ചിലപ്പോൾ കയ്യിൽ വേദനയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ വായിക്കണം. കണ്ടില്ലേ, ഇതാണ് ശരിയായ രീതി. ഏത് സ്ട്രിങ്ങായാലും അതിങ്ങനെ തന്നെ വരണം. ഏത് സ്ട്രിങ്ങായാലും ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിച്ചാൽ പല ബുദ്ധിമുട്ടുകളും വരും. ഇങ്ങനെ തന്നെ പിടിക്കുക. വയലിൻ വായിച്ചിട്ട് ശാരീരികമായിട്ട് ആർക്കും ഒരു വിഷയങ്ങളും വരില്ല, അത് അതിൻ്റെ സിസ്റ്റപ്രകാരം ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ വായിക്കുന്നതിന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാമെന്ന് കരുതുന്നു ഞാൻ. കണ്ടില്ലേ, ഈ വിരല് ഇങ്ങനെ വരണം. ഇങ്ങനെയാണ് ഈ ഫിംഗറുകൾ വരുന്നത്. ഈ ഫിംഗർ ഇങ്ങനെ വരണം, എൻ്റെ ഫിംഗർ ഇങ്ങനെ വരണം. ഇതാണ് ഫിംഗർ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നട്ടിൻ്റെ അവിടെയാണ് ഈ വിരൽ വരുന്നത്. അതൊരു മെഷർമെൻ്റായിട്ട് കണക്കാക്കിയാൽ മതി, ഇങ്ങനെയാണ് ഫിംഗറിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ വിരൽ കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് വിരൽ കാണാമല്ലോ. പിന്നെ തള്ളവിരലിൻ്റെ ഒരു പൊസിഷനാണ്. തള്ളവിരലെ ഇത് ഇങ്ങനെ നിൽക്കുക. ഇത് നിൽക്കുമ്പോൾ നമ്മുടെ ഒരിക്കലും ഇങ്ങനെ മുട്ടിച്ച് പിടിക്കരുത്. ഇവിടെ ഒരു ഗ്യാപ്പ് വേണം. ഈ ഫിംഗർ ബോർഡിൻ്റെയും നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് കീപ്പ് ചെയ്തിട്ട് തള്ളവിരൽ ഇത്രയൊക്കെ പൊന്തി നിന്നാൽ മതി, ഈ ലെവലിൽ വേണം പിടിക്കാനായിട്ട്. എന്നാലാണ് ശരിക്കും നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഈ മൂവ്മെൻ്റൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗറിങ്ങിൻ്റെ ഒരു ക്ലാസ്. ഇങ്ങനെയാണ് നമ്മളിത് പിടിക്കുന്നത്. ഈ മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ തള്ളവരിൽ ഇത്രയും പൊന്തി ചെയ്യുന്നുണ്ടോ, അതിൽ കൂടുതൽ ആവശ്യമില്ല. അടിയിൽ ഗ്യാപ്പും വേണം. ഈ ഫിംഗർ ബോർഡും നമ്മുടെ ഈ ഇതും ഈ ഒരു ഏരിയയും തമ്മിൽ നല്ല ഗ്യാപ്പ് വേണം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ഫിംഗറിങ്ങിൻ്റെ രീതി. ലെഫ്റ്റ് ഹാൻഡ് ഫിംഗർ പിടിക്കേണ്ട രീതിയാണ് ഇങ്ങനെയാണ്.